പല വിധത്തിലുള്ള യാത്രയ്പ്പുകൾക്ക് നാം സാക്ഷ്യം വഹിക്കാറുണ്ട് യാത്രയയപ്പുകൾ നാം നടത്താറുമുണ്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ജോലിക്കായി പോകുന്നവരെ യാത്ര അയക്കുവാൻ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും മറ്റും നാം പോയിരിക്കാം തന്റെ പ്രിയപ്പെട്ടവരെ കുറെ നാൾ കാണുവാൻ സാധിക്കില്ലല്ലോ എന്ന ദുഃഖം പോകുന്നവർക്കും അയയ്ക്കുന്നവർക്കും വളരെയധികമാണ് പക്ഷേ ഇങ്ങനെയുള്ള യാത്രയായ്പ് സമയത്ത് പോകുന്നവർക്കും അയക്കുന്നവർക്കും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സന്തോഷവുമുണ്ട് അതെ വീണ്ടും കാണാം നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെയാണത് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലുമൊക്കെ വീഴുന്ന കണ്ണുനീരിന് പിൻപിൽ നല്ല ജോലി വളരെ പണം നല്ല വീട് നല്ല സ്ഥാനം മെച്ചപ്പെട്ട സുഖസൌകര്യങ്ങൾ എന്നിത്യാദി സ്വപ്നങ്ങളും വളരെയുണ്ട് അതുകൊണ്ടാണ് വേർപെട്ടിരിക്കുന്നതിന്റെ വേദന ഉള്ളിൽ രണ്ടു കൂട്ടർക്കും ഉണ്ടെങ്കിലും ഒരുമിച്ചിരിക്കണമെന്ന് നിർബന്ധിക്കാത്തത് മറ്റൊരു യാത്രയായിപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിച്ച് ആരെങ്കിലും സ്ഥലം മാറി പോകുമ്പോൾ കൊടുക്കുന്നതാണ് സഹപ്രവർത്തകർക്കും സ്ഥലം മാറിപ്പോകുന്ന അതുപോലെയുള്ള മറ്റുള്ളവർക്കും കൊടുക്കുന്ന ഈ യാത്രയയപ്പിൽ വളരെ ദുഃഖപ്രകടനങ്ങൾ പ്രസംഗകരെല്ലാം നടത്തുമെങ്കിലും കാര്യമായ ദുഃഖം ഒന്നും ആർക്കും തോന്നാറില്ല ഇല്ലേ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സകല മനുഷ്യരും അഭിമുഖീകരിക്കേണ്ടി വരുന്നതായൊരു യാത്രയയപ്പുണ്ട് ഈ യാത്രയയപ്പ് അയക്കുന്നവർ മാത്രം കാണുന്ന ഒന്നത്രേ അതെ മരണം നമ്മെ പിടികൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കൂടി ഒരു യാത്രയായ്പ് നൽകും ഈ അവസരത്തിൽ എല്ലാവരും ദുഃഖിക്കും എല്ലാവരും കരയും മിക്ക വീടുകളിലും വലിയ മുറവിളിയായിരിക്കും ഈ മുറവിളിയുടെയും ദുഃഖത്തിന്റെയും കാരണം എല്ലാവർക്കും അറിയാം തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി സഹോദരൻ സഹോദരി മകൻ മകൾ ഭാര്യ ഭർത്താവ് സുഹൃത്ത് തങ്ങളെ വിട്ടെന്നേക്കുമായി പോയി എന്ന ചിന്ത മരണം ആരും ആഗ്രഹിക്കുന്നില്ല ഒരു വീട്ടിലും മരണത്തെ സ്വാഗതം ചെയ്യുന്നില്ല മനുഷ്യരെല്ലാം മരണത്തെ ഭയപ്പെടുന്നു എന്ന് നമുക്കറിയാം ഈ പറഞ്ഞ യാത്രയായപ്പ് ആർക്കും കൊടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല പക്ഷേ നാം അതിന് നിർബന്ധിതരാകുകയാണ് എന്തു ചെയ്യാം എല്ലാം ഇട്ടിട്ട് എന്നേക്കുമായുള്ള യാത്ര ആരാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ ഒടുവിൽ സൂചിപ്പിച്ച ഈ യാത്രയയപ്പിലും ആദ്യത്തേതുപോലെ അയക്കുന്നവരുടെ കണ്ണുനീരിന് പിൻപിൽ സുന്ദര സ്വപ്നങ്ങൾ വിരിയുന്ന വീടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നല്ല ഭാവി അല്ലല്ലാത്ത ഒരു ജീവിതം മുൻപിൽ കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ ചില നാളുകൾക്ക് മുൻപ് ഞാനൊരു മരണവീട്ടിൽ പോയതോർക്കുന്നു മുപ്പത്തിയഞ്ച് വയസ്സുള്ള തന്റെ ഏകമകനെ ഒരു അപ്പനും അമ്മയും കൂടി യാത്രയയ്ക്കുമ്പോൾ ആ അപ്പച്ചൻ പറഞ്ഞു ഈ എന്റെ മകനെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി നൽകിയതാണ് അവൻ എനിക്കവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അവനിപ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിനാൽ ഞാൻ സംതൃപ്തനാണ് അവിടെ ചെന്ന് ഞാൻ എന്റെ മകനെ കണ്ടുകൊള്ളാം എത്ര അനഗ്രഹീതമായ യാത്രയെ പിള്ളെ ഈ വാക്കുകൾ പറയുവാൻ ആ പിതാവിന് ധൈര്യം കിട്ടിയതെങ്ങനെയെന്നറിയാമോ അതെ അതത്രേ ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുന്ന പുസ്തകത്തിലെ പ്രധാന വിഷയം അതേതാകുന്നു എന്നായിരിക്കും താങ്കൾ ഇപ്പോൾ ധൃതി കൂട്ടി ചോദിക്കുന്നതല്ലേ പുതിയ നിയമത്തിൽ ഇനിയും നാം പഠിക്കുന്നത് തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനമാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമീകരണമനുസരിച്ച് ൾ പൌലോസിന്റെ ലേഖനങ്ങളുടെ ഏതാണ്ട് അവസാന ഭാഗത്താണല്ലോ ചേർത്തിരിക്കുന്നത് എന്നാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തേതാണിതെന്നത്ര വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് എ ഡി അൻപത്തിരണ്ടിലോ അൻപത്തിമൂന്നിലോ ആകുന്നു പൗലോസ് എഴുതിയതെന്ന് സ്പഷ്ടമാണ് തെസലോനിക്ക ഒരു റോമൻ കോളനിയായിരുന്നു മറ്റ് പല രാഷ്ട്രങ്ങളും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി റോമൻ ഭരണാധികാരികൾ തങ്ങൾ പിടിച്ചെടുത്ത രാജ്യത്തോടും ജാതിയോടും ഇടപെട്ടിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദേശത്തെ പിടിച്ചടക്കിയാൽ സാധാരണ അവരുടെ സംസ്കാരവും സ്വഭാവ രീതികളും മതവും ഭാഷയുമൊക്കെ പിടിച്ചടക്കിയവരുടേതാക്കുവാനുള്ള സമ്മർദ്ദങ്ങൾ കാണാറുണ്ട് എന്നാൽ റോം അത് ചെയ്തില്ല അവർ ഈ പറഞ്ഞതൊന്നും നേരിട്ട് മാറ്റുവാനുള്ള ശ്രമം നടത്തിയില്ല മറിച്ച് സാമ്രാജ്യം മുഴുവൻ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ഇടങ്ങളിലെല്ലാം കോളനികൾ രൂപീകരിച്ചു റോമൻ കോളനിയായി തീർന്ന ഒരു പട്ടണം ക്രമേണ റോമൻ നിയമങ്ങളും സംസ്കാരങ്ങളും അവരുടെ മാർഗങ്ങളുമൊക്കെ അംഗീകരിക്കുവാനും അനുകരിക്കുവാനും ആരംഭിക്കും കടകളിലൊക്കെ വിൽക്കുവാൻ വെച്ചിരിക്കുന്നത് റോമിലെ വിധത്തിലുള്ള വസ്ത്രങ്ങളും വസ്തുക്കളും ആയിരിക്കും അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോളനികൾ ഓരോ ചെറിയ റോം തന്നെ ആയിരുന്നു തെസലോനിക്ക ഈ പറഞ്ഞതുപോലുള്ള ഒരു റോമൻ കോളനി ആയിരുന്നു അതുമാത്രമല്ല റോമൻ സാമ്രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു അത് തെസലോനിക്ക പട്ടണത്തിന്റെ അൻപത് മൈലുകൾ പടിഞ്ഞാറും ഏതൻസിന്റെ ഏകദേശം നൂറ് മൈലുകൾ വടക്കും സ്ഥിതി ചെയ്തിരുന്ന പട്ടണമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ മടിയിലാണ് തെസലോനിക്ക എന്നത്ര സീസറോ പറഞ്ഞത് അതെ അത് സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഹൃദയഭാഗത്തായിരുന്നു അതുമാത്രമല്ല മക്കതോന്യയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണവും കൂടിയായിരുന്നു തെസ്ലോനിക്ക ആ പ്രദേശത്തുണ്ടായിരുന്ന ചൂടുറവകൾ കാരണം ആദ്യം ആ പട്ടണത്തിന്റെ പേര് തെർമ എന്നായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം വിഭജിച്ച നാല് ജനറൽമാരിൽ ഒരാളായ കസാൻഡർ ബിസി സി മുന്നൂറ്റി പതിനാറിൽ മാസിഡോണിയ പിടിച്ചെടുത്ത് തെസലോനിക്ക തന്റെ ആസ്ഥാനമാക്കി മഹാനായ അലക്സാണ്ടറുടെ അർദ്ധ സഹോദരിയും തന്റെ ഭാര്യയുമായിരുന്ന തെസലോനിക്കയുടെ ഓർമ്മയ്ക്കായി കസാൻഡർ തെർമയ്ക്ക് തെസലോനിക്ക എന്ന് പേര് നൽകി ഈ പട്ടണം ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇന്ന് ഇതിന്റെ പേര് സലോനിക്ക എന്നത്രെ സലോനിക്ക പൌലോസിന്റെ രണ്ടാമത്തെ പ്രേഷിത യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട തെസലോനിക്കയിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ പൌലോസ് അത് സൂചിപ്പിക്കുന്നുമുണ്ട് ഒന്ന് തെസലോനിക്കർ ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും തീർന്നു ആ പ്രദേശത്തിനു മൊത്തം ഈ സഭ ഒരു നല്ല സാക്ഷ്യമായിരുന്നു ആ പ്രദേശത്തെ ഇന്ന് അറിയപ്പെടുന്നത് ഗ്രീസ് എന്നാണല്ലോ രണ്ട് കൊരിന്ത്യർ എട്ടധ്യായത്തിന്റെ മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പൌലോസ് ഈ സഭ കൊരിന്തി സഭയ്ക്കും ഒരു മാതൃകയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പൌലോസിന്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയ്ക്ക് മുൻപ് പൌലോസും ഭരണബാസും തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് താങ്കൾ ഓർക്കുമല്ലോ പൌലോസ് ഷീലാസിനെയും തന്നോടുകൂടെ കൊണ്ടുപോയി പോയ വഴിയിൽ അവൻ തിമത്യോസിനെയും ഡോ ലൂക്കോസിനെയും കൂടെ കൂട്ടി ഗലാത്തിയിലെ സഭകളെ അവൻ വീണ്ടും സന്ദർശിക്കുകയും തുടർന്ന് തുർക്കി എന്ന് ഇന്നറിയപ്പെടുന്ന അന്ന് ഏറ്റവും അധികം ജനങ്ങൾ പാർത്തിരുന്ന ഏഷ്യ മൈനറിൽ ഉൾപ്പെടുത്തി ഒരു വിശാല പ്രദേശത്ത് സഭകൾ രൂപീകരിക്കുവാൻ ആഗ്രഹിച്ചു തന്റെ വേല അവിടെ ചെയ്യുവാൻ അവൻ ആഗ്രഹിച്ചു എന്ന് തോന്നുന്നു കാരണം അവന്റെ മൂന്നാമത്തെ യാത്രയിൽ അവൻ എഫ് എസോസ് തന്റെ ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വച്ച് ഏറ്റവും ഉന്നതമായത് ചെയ്തു എന്നാൽ അവന്റെ രണ്ടാമത്തെ യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മാർഗ്ഗതടസ്സമുണ്ടാക്കി അവൻ തെക്കോട്ട് പോകുവാൻ അവനെ അനുവദിച്ചില്ല അവൻ ബിഥുന്യയിൽ വരെ പോകുവാൻ പരിപാടിയിട്ടു എന്നാൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് അവനെ തടഞ്ഞു അവന് വടക്കോട്ടും പോകുവാൻ കഴിയുന്നില്ല തെക്കോട്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് അവൻ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ത്രോവാസിൽ കാത്തിരുന്നു അവിടെ അവന് മക്കതൂന്യക്കാരനായ ഒരു പുരുഷന്റെ ദർശനം ലഭിക്കുകയും അങ്ങനെ പൌലോസ് ഫിലിപ്പയിലേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്ന് പൗലോസ് ഒരു കൂട്ടായ്മ ആരംഭിച്ചു ആദ്യം രക്താംബരം വിൽക്കുന്നവളായ ലുധിയ ആകുന്നു സുവിശേഷം അംഗീകരിച്ച് ദൈവഭാഗത്ത് വന്നത് അതിനുശേഷം പലരും വന്നു അങ്ങനെ ഒരു സഭ അവിടെ ജന്മം കൊണ്ടു തുടർന്ന് പൗലോസ് ത്രസ്ത്രോനിക്കു പോയി അപ്പോ സ്വലപ്പെടുത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവൻ അവിടെ മൂന്ന് ശബത്തുകൾ ചെലവഴിച്ചു എന്നത്രെ അതായത് പൗലോസ് അവിടെ ഒരു മാസത്തിൽ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ കാലയളവിൽ അവൻ അതുല്യമായ ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുകയുണ്ടായി പൗലോസ് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്ന ഒരു സുവിശേഷകനായിരുന്നു അവിടെ അവൻ അനേകരെ ക്രിസ്തുവിംഗിലേക്ക് നയിച്ചു ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവനൊരു തദ്ദേശ സഭ രൂപീകരിച്ചു എന്നു മാത്രമല്ല അവരെ ക്രിസ്തീയ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു സുവിശേഷത്തിന് വലിയ എതിർപ്പുണ്ടായി എന്നതുകൊണ്ട് പൌലോസിന് തെസലോനിക്ക വിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അവൻ പട്ടണത്തിൽ നിന്നും ഓടി ബരോവയിലേക്ക് ചെന്നു ശത്രു അവനെ ബെറോവയിലും പിൻചെന്നു വീണ്ടും പൌലോസ് അവിടെ നിന്നും പോകുവാൻ നിർബന്ധിതനായി പൗലോസ് ഷീലാസിനെയും തിമത്തിയോസിനെയും ബെറോവയിൽ വിട്ട് താൻ അധേനയിലേക്ക് പോയി അധേനയിൽ കുറച്ച് സമയം കഴിച്ചിട്ട് അവൻ കൊരിന്തലേക്ക് പോയി കുരുന്തലാണ് തെസലോനിക്കയിലെ വിവരങ്ങളുമായി തിമത്യോസും ഷീലാസും അവന്റെ അടുക്കൾ വന്നത് തിമത്യോസും തെസലോനിക്കയിലെ വിശ്വാസികളെ അസ്വസ്ഥരാക്കുന്ന ചില പ്രശ്നങ്ങൾ പൌലോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു പൌലോസ് ഈ ഒന്നാമത്തെ ലേഖനം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കാണിച്ചുകൊണ്ട് എഴുതിയതാണ് അവരെ കൂടുതൽ ഉപദേശിക്കുവാനും ആവശ്യമുള്ള ആശ്വാസം നൽകുവാനുമായിട്ടാണ് ഇതെഴുതിയത് പൌലോസ് തെസലോനിക്കയിൽ ഒരു മാസത്തിൽ കുറച്ച് മാത്രമേ നിന്നുള്ളൂങ്കിലും അവൻ സഭയിലെ പ്രധാന ഉപദേശങ്ങളിൽ മിക്കതും അതെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുൾപ്പെടെ ഉള്ള ഉപദേശങ്ങൾ അവരെ പഠിപ്പിച്ചു ഈ വിഷയം പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കുമെന്ന് കരുതി പൗലോസ് പഠിപ്പിക്കാതെ വിട്ടില്ല എന്നോർക്കണം അത് വളരെ പ്രധാനപ്പെട്ടതായി കണ്ടവൻ പഠിപ്പിച്ചു എന്നാൽ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഇന്നത്തെ പല സഭകളിലെയും അംഗങ്ങൾക്ക് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും വിശ്വാസികളുടെ ഉൾപ്രാവണത്തെക്കുറിച്ചുമൊക്കെ കാര്യമായി ഒന്നും അറിയില്ല എന്നത് വിചിത്രമായി വിരോധാഭാസമായി തോന്നാമല്ലേ കർത്താവ് വീണ്ടും വരുമെന്ന് പഠിപ്പിച്ചിട്ടു വേണ്ടേ വരവിന്റെ വിവിധ മുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാൽ പൌലോസിന്റെ നയം അതല്ലായിരുന്നു തെസലോനിക്ക സഭയ്ക്ക് ഒരു മാസം പോലും പ്രായമുണ്ടായിരുന്നില്ല പൌലോസ് അവരെ ഈ വലിയ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു എത്ര നല്ല മാതൃകയില്ലേ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരുന്നതിനെ പൌലോസ് പഠിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പുനരാഗമനം ആസന്നമാണെന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്തു പൌലോസ് അവരെ സന്ദർശിച്ച് സഭ സ്ഥാപിച്ചിട്ടു ശേഷം ക്രിസ്തുവിൽ വിശ്വസിച്ച ചില വിശുദ്ധന്മാർ മരിച്ചു ഇത് സഭയിൽ സ്വാഭാവികമായ ഒരു സംശയത്തിന് കാരണമായി അതായത് ഈ വിശുദ്ധന്മാർ ഉൽപ്രാപനത്തിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ള സംശയം വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ പോലോസ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ ഒരു ആശ്വാസമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതത്രേ ഈ വരവ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ വരവുമായി വ്യത്യസ്തമാണ് അന്ന് വരുന്നത് സകല അനീതിയും തുടച്ചു നീക്കി തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി മഹത്വത്തിൽ വരുന്നതാണ് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കും ഈ ലേഖനത്തിന് ത്രിവിധ ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് സുവിശേഷത്തിന്റെ പ്രാഥമിക സത്യങ്ങളിൽ പുതിയ വിശ്വാസികളെ ഉറപ്പിക്കുക രണ്ട് വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുവാൻ അവർക്ക് വ്യവസ്ഥ ചെയ്യുക മൂന്ന് ക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് അവരെ പറഞ്ഞാശ്വസിപ്പിക്കുക തെസലോനിക്കയിൽ നിലവിലിരുന്ന വിജാതീയത്വത്തിന്റെ ജാതികളുടെ പടിപ്പീരന്റെ നേരെ വിപരീതമായിരുന്നു പൗലുസിന്റെ ദൂത തെസലോനിക്കയിലെ ഒരു വിജാതീയ ശ്ലോകം ഇപ്രകാരമായിരുന്നു മരണത്തിന് ശേഷം ഉണരുക എന്നൊന്നില്ല ശവക്കുഴിക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടില്ല ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത വാചകങ്ങളില്ലേ മരണത്തിന് ശേഷം ഉണരുക എന്നൊന്നില്ല ശവക്കുഴിക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടില്ല എന്ന് ഇന്നും അനേകരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ് എത്ര അബദ്ധം തെസലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ ഊന്നൽ വിശ്വാസികളുടെ ഉൽപ്രാപണവും തന്റെ സഭയെ ഈ ലോകത്തിൽ നിന്നും ചേർക്കുവാനായി ക്രിസ്തു വരുന്നതുമാണ് ക്രിസ്തുവിന്റെ വരവെന്നത് ഒരു ശുദ്ധീകരിക്കുന്ന പ്രത്യാശയാകുന്നു എന്ന വസ്തുത നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കണം പ്രവചനത്തെ ചൊല്ലി വളരെയേറെ തർക്കിക്കുന്ന ആളുകളിൽ നിന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യരിൽ ഒരുപാട് ജിജ്ഞാസയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അറിവുണ്ടെന്ന് നടിച്ചു നടക്കുന്ന അനേകരെ കാണാവുന്നതാണ് പൊതുജനങ്ങളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രവണത നാം സൂക്ഷിക്കണം കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് മുഴുവൻ അറിയാം എന്ന ധാരണ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു വ്യക്തി തട്ടിവിട്ട അബദ്ധങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി കേട്ടുകൊണ്ടിരുന്ന ആളുകൾ തന്നെ ഉടനെ എതിർക്കുവാൻ ആരംഭിച്ചു ഒടുവിൽ ഒന്നും അറിയാത്തവനായി മുദ്ര അടിക്കപ്പെട്ടു എന്നാൽ യോഹൻ ഞാൻ ഇതേക്കുറിച്ച് പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഒന്ന് യോഹൻ ഞാൻ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഈ പ്രത്യാശയ്ക്ക് നമ്മളിൽ ഒരു വിശുദ്ധീകരിക്കുന്ന ഫലം ഒരു പ്രചോദനം ഉണ്ടാക്കിത്തരുവാൻ സാധിക്കും സഭയുടെ ഉൾപ്രാവണവും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും താങ്കൾക്ക് എത്രമാത്രം ആവേശം നൽകുന്നു എന്നുള്ളതിലല്ല ഞാൻ തൽപരൻ പിന്നെയോ താങ്കൾ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഈ വലിയ പ്രത്യാശ താങ്കളുടെ ജീവിത രംഗങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ ഇത് താങ്കളുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തേണ്ട മഹത്തായ സത്യമാണ് ഈ പ്രത്യാശ ഉണ്ട് എന്ന് പറയുകയും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ പ്രത്യാശയില്ലാത്തവരാണ് എന്നാൽ തസ്ലോനിക്കർക്ക് പൌലോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ വിഷയത്തിന് വ്യതിയാനമുണ്ടാകുന്നു അതായത് അവിടുത്തെ വിഷയം തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതാണ് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നാം എടുക്കപ്പെടുന്നതും തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് ഇന്ന് അനേകരും ഇതെല്ലാം ആകെ കൂട്ടിക്കുഴച്ചിട്ടിരിക്കുകയാണ് ആകെ തലതിരിഞ്ഞ ദൈവശാസ്ത്രമാക്കി താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു നാം മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതും കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതും തമ്മിൽ നാം വേർതിരിച്ചറിയണം മുൻപോട്ട് പഠിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നാം മനസ്സിലാക്കുന്നതാണ് ഈ ലേഖനത്തെ ഇനിയും പറയുന്ന പ്രകാരം അഞ്ചായി നമുക്ക് വിഭജിക്കാവുന്നതാണ് ആദ്യത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടെ വിശ്വാസികൾക്കുള്ള മനോഭാവം രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ വിശ്വാസികളുടെ പ്രതിഫലം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം വരെ വായിക്കുമ്പോൾ നാം കാണുന്നത് വിശ്വാസികളുടെ ജീവിതവും ക്രിസ്തുവിന്റെ പുനരാഗമനവും എന്നുള്ള വിഷയമാണ് നാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയുടെ മരണവും ക്രിസ്തുവിന്റെ പുനരാഗമനവുമാകുന്ന വിഷയം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ വീക്ഷണത്തിൽ വിശ്വാസിയുടെ പ്രവർത്തനമാകുന്നു എത്ര മഹത്തായ ഒരു ലേഖനമില്ലേ നമുക്ക് ഈ ലേഖനത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടി ഇന്ന് പഠിക്കാം ആദ്യത്തെ അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പൌലോസും സിൽവനാസും തിമത്യോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള ക്രിസ്തുവിലുമുള്ള തെസ്ലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ പൗലോസ് സാധാരണ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു മുഖവുര തന്നെയാണിത് മറ്റ് ലേഖനങ്ങളിലും ഇതുതന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ ഇവിടെ ചില വ്യത്യാസങ്ങൾ ഉള്ളതിനെ നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തന്നോടൊപ്പം വന്ദനം പറയുവാൻ പൗലോസ് സീലാസിനെയും തിമത്യോസിനെയും കൂട്ടുന്നു തങ്ങളുടെ റിപ്പോർട്ടുമായി സീലാസും തിമത്യോസും തെസലോനിക്കയിൽ നിന്നും പൌലോസിന്റെ അടുത്തേക്ക് വന്നതേയുള്ളൂ അവരുടെ പേരുകൾ കൂടി തന്നോടൊപ്പം ചേർക്കുന്നതുകൊണ്ട് തെസലോനിക്കയിലുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കും എന്നത് തീർച്ചയാണ് അതായത് തങ്ങളെല്ലാം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മനസ്സുള്ളവരാണെന്ന് തങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഒന്നുമില്ല എന്ന ഉറപ്പ് നൽകുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത് ഈ സഹോദരന്മാരോടൊപ്പം അവരുടെ പേരുകൂടി ഉൾപ്പെടുത്തി പറയുന്നതുകൊണ്ട് പൗലോസ് തന്റെ താഴ്മ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പൗലോസ് തന്നെ ഈ സഹോദരന്മാരോടൊപ്പം ചേർത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശീലാസും തിമത്യോസും അറിയപ്പെടാത്തവരായി അവശേഷിച്ചേനെ ഇന്ന് ക്രിസ്തീയ വേലയിൽ അനേകർ ഈ വലിയ സത്യം മറന്നുപോകുന്നു മറ്റാരും എന്റെ ഒപ്പം വരരുത് ആരുടെയും പേര് വെളിയിൽ വരുവാൻ പാടില്ല ഞാനും എന്റെ ഭാര്യയും എന്റെ മകളും എന്റെ മകനും നിവർത്തി കേട്ടാൽ കുടുംബക്കാരിൽ ചിലരും അത്രമാത്രം ആരുടെയെങ്കിലും പേര് പുറത്തു വന്നാൽ ആകെ കുഴപ്പമാകും എന്ന അരക്ഷിതത്വ ബോധമാണ് ഈ പ്രശ്നത്തിന് കാരണം മറ്റുള്ളവരെ വിശ്വസിച്ച് ശുശ്രൂഷയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാത്തവർ വാസ്തവത്തിൽ ശുശ്രൂഷയെ തളർത്തുകയാണ് തീരെ ഇടുങ്ങി ചിന്തിക്കുന്നവരാണ് എന്നാൽ പൗലോസ് അങ്ങനെയായിരുന്നില്ല അവന് അവന്റെ കുടുംബക്കാർ ദൈവമക്കളായിരുന്നു തന്നോട് തുല്യ ചിത്തതയുള്ളവർ ആയിരുന്നു അവന്റെ കുടുംബക്കാർ ഞാൻ പറഞ്ഞത് അല്ലാത്തവർ അവന്റെ അടുത്ത ബന്ധുക്കൾ ആയിരുന്നാൽ പോലും അവനത് പ്രശ്നമായിരുന്നില്ല അവരെ കൂട്ടത്തിൽ കൂട്ടുവാൻ അവൻ താൽപര്യപ്പെട്ടിരുന്നില്ല എന്നു ചുരുക്കം പൗലൂസിന്റെ ഭാഗത്തെ അതിമഹത്തായ ഒരു മനോഭാവമായിരുന്നു ഈ പറഞ്ഞത് അവൻ എല്ലായ്പ്പോഴും തന്നെ തന്റെ സഹോദരങ്ങളുമായി താതാത്മ്യപ്പെടുത്തി സംസാരിക്കുന്നതായി കാണുന്നു കർത്തവായ വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിൽ നിന്നകന്ന് തന്നെ തന്നെ വേർപെടുത്തി ഒരു ഒറ്റ മിഷനുകൊണ്ട് നടക്കുകയല്ലായിരുന്നു പൗലോസ് ഇന്നത്തെ എത്ര നല്ലൊരു മാതൃകയാണിത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സഭാശുശ്രൂഷകനെ നിങ്ങളുടെ അച്ഛനെ പാസ്റ്ററെ അങ് ഉയർന്ന ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തിക്കളയരുത് അദ്ദേഹം നിങ്ങളോടൊപ്പം താണിറങ്ങി വരട്ടെ പട്ടക്കാരും ആത്മായരും തമ്മിലുള്ള വ്യത്യാസമുണ്ടാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ശുശ്രൂഷയിൽ നിൽക്കുന്നവർ തന്നെ ഏറ്റെടുക്കണം അതിന് ആത്മായക്കാരെ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല ഇന്ന് ഈ രണ്ട് കൂട്ടർ എല്ലായിടത്തും രണ്ട് ദിശയിൽ മാറി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു കൂട്ടർ ചിന്തിക്കുന്നു ഈ പറയുന്ന ആത്മീകം പുലർത്തുവാൻ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല അതിനായിട്ടാണ് ഒരു കൂട്ടരെ വേർതിരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ മറ്റേ കൂട്ടർ കരുതുന്നത് അവരെ എത്രയും അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന് ഇന്ന് വൈദികരും ആത്മായരും തമ്മിൽ ഉണ്ടായിട്ടുള്ള അകലം എന്തുമാത്രം കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ എന്ന് പറഞ്ഞതിനാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിന്റെ ശുശ്രൂഷകരെ അല്ല ഞാൻ അർത്ഥമാക്കിയത് പിന്നെയോ എല്ലാ സഭയിലെയും ശുശ്രൂഷകരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പുതിയ നിയമസഭയിൽ അങ്ങനൊരു വേർതിരിവില്ല എന്നോർക്കണം എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിത വർഗമാണ് വ്യത്യസ്ത വരങ്ങളുണ്ട് വിളിയുണ്ട് എന്നത് വാസ്തവമാണ് അതൊഴിച്ചാൽ എല്ലാവരും ഒരുപോലെ ആർക്കും ആരെയും ഒഴിച്ചു നിർത്തുവാനോ ഒഴിഞ്ഞു മാറുവാനോ സാധിക്കില്ല ഒരു പ്രത്യേക വിധത്തിൽ വസ്ത്രധാരണം ചെയ്താൽ ഉടനെ ആരും കൂടിയവരാകുന്നില്ല കുറെ പേർ കൂടി കൈവച്ച് ലൈസൻസ് കൊടുത്തെന്നാൽ സാധാരണ വിശ്വാസികളിൽ നിന്നും അസാധാരണത്വമുണ്ടെന്ന് പറയുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല ഒരു കൂട്ടർ ഇന്ന് തങ്ങൾ കൂടിയവരാണെന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ തങ്ങൾ ആരുമല്ല എന്ന ചിന്തയിൽ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുകയാണ് നോക്കണേ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം വളരെയാണ് വൈദികരും അത്നായരും തമ്മിലുള്ള ഈ വ്യത്യാസം നമുക്ക് ഇടിച്ചു കളയുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനൊന്നും സംഭവിക്കുന്നതിനാൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സുരക്ഷിതത്വ ബോധമില്ലായ്മ കാര്യമാക്കേണ്ടതില്ല പുരോഹിത മേധാവിത്വത്തിന്റെ തിക്താനുഭവങ്ങൾ വളരെയേറെ അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം ദൈവവചനപ്രകാരം ഈ പറഞ്ഞ വേർതിരിവ് തെറ്റാണ് നമുക്കു വേണ്ടി ദൈവം ചിന്തിക്കുന്ന ജീവിത നിലവാരം വളരെ ഉന്നതമായതാണ് ഞാൻ തുറന്നു പറയുന്നതിൽ ആർക്കും എന്നോട് വിരോധം തോന്നരുതേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ സഭയിലെ ശാപം ഈ ശുശ്രൂഷകൾക്ക് ശമ്പളം കൊടുക്കുന്നതാണ് ഈ കാലത്തല്ലാതെ എന്ത് മാർഗമെന്ന് ചോദിച്ചാൽ വേറെ മാർഗമൊന്നും എനിക്കും അറിയില്ല ആർക്കെങ്കിലും ശമ്പളം കൊടുക്കുന്നത് കൊണ്ടല്ല അതുകൊണ്ടുള്ള അസൂയുമല്ല പിന്നെയോ ഒരു ജോലിക്ക് വേണ്ടിയുള്ള തള് വളരെയാകുന്നു ആത്മീകമെന്നതിനേക്കാൾ അനേകർക്കും താല്പര്യം ഭൌതിക ലാഭങ്ങളാണില്ലേ ഒരു കാര്യം മറക്കരുത് സഭയിലെ ദുരുപദേശങ്ങൾക്കെല്ലാം വഴിതെളിച്ചിട്ടുള്ളത് ഈ ശമ്പളക്കാരാണ് ഇതിൽ തന്നെ ആത്മാർത്ഥതയും ആത്മികതയുമുള്ള അനേകരുണ്ട് എന്നത് ഒരു വലിയ വാസ്തവം തന്നെയാണ് അത് ഞാൻ തള്ളിക്കളയുന്നില്ല സഭയിൽ ആകെ അപകടകാരികളായ രണ്ട് അവസ്ഥകളാണുള്ളത് ഒന്ന് സ്വയം ഉയർത്തുവാൻ ശ്രമിക്കുന്ന ശുശ്രൂഷകൻ രണ്ട് ദൈവവചനം വാസ്തവത്തിൽ പഠിച്ചിട്ടില്ലാത്തതും അതേസമയം തെറ്റായവ ശരിയെന്ന് ധരിച്ച് ബൈബിൾ ആധികാരികതയോടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ആത്മായൻ എന്റെ ജീവിതത്തിൽ ഞാൻ കൈക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷണം ദൈവവചനം മുഴുവൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ഈ ദസ്ലോനിക്ക ലേഖനം നാം മുൻപോട്ട് പഠിക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതായത് നിന്റെ വചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ അവിടെ നിന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ പഠനം നമുക്ക് തുടർന്നും ശ്രദ്ധിക്കാം അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ